കോൺഗ്രസ് പ്രവർത്തകർ മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് തള്ളിക്കയറിയതാണ് സംഘർഷത്തിന് കാരണമായത്. മാർച്ച് DCC സെക്രട്ടറി CJ ആന്റണി ഉദ്ഘാടനം ചെയ്തു. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിക്കുന്ന KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസും മുഖ്യമന്ത്രിയുടെ ഗൺമാനും CPMഉം ചേർന്ന് ആക്രമിച്ചതായി ആരോപിച്ചാണ് മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. സംസ്ഥാന വ്യാപകമായി KPCC ആഹ്വാനം ചെയ്ത പരിപാടിയുടെ ഭാഗമായി നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. മുക്കം ആലിഞ്ചുവടം നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷൻ സമീപം റോഡിൽ വടം കെട്ടി പോലീസ് തടയുകയായിരുന്നു. എന്നാൽ 5 പ്രവർത്തകർ പോലീസിനെ മറികടന്ന് പോലീസ് സ്റ്റേഷൻ അടുത്തുവരെ എത്തി. ഇവരെ പോലീസും കോൺഗ്രസ് നേതാക്കളും ഏറെ പണിപ്പെട്ട് തിരികെ എത്തിക്കുകയായിരുന്നു. തുടർന്ന് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത പ്രവർത്തകർ ഉപരോധിച്ചു. ഒരു കമ്മിറ്റ്മെന്റുമില്ലാതെ ജനങ്ങളോട് ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റുമില്ലാതെ നിഷേധവുമായിട്ട് വന്നപ്പോ അവരെ നിരന്തരം ഉപദ്രവിക്കുന്ന ഒരു കാഴ്ച, ഇങ്ങനത്തെ ഒരു ജനങ്ങളെ കണ്ടുകൂടാത്ത ഒരു മുഖ്യമന്ത്രി. സമരത്തിൽ അധ്യക്ഷ പ്രസംഗത്തിനിടെ വീണ്ടും സംഘർഷം ഉടലെടുത്തു. ഏറെ നേരം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടപ്പോൾ വാഹനങ്ങൾ കടത്തിവിടാൻ പോലീസ് ശ്രമിച്ചത് പ്രവർത്തകർ ചോദ്യം ചെയ്യുകയായിരുന്നു. ഇന്നലെ നമ്മൾ കണ്ടു കൊല്ലത്ത് വെച്ച് നടന്ന സംഭവ വികാസങ്ങൾ. കാരണം ഇതുപോലെ തന്നെ സമരവുമായിട്ട് വന്നപ്പോ ഞങ്ങള് സമരം DCC സെക്രട്ടറി CJ ആന്റണി ഉദ്ഘാടനം ചെയ്തു. അപ്പം അതിന് ഈ കേരളത്തിലെ പോലീസുകാർ കൂട്ടുനിൽക്കരുത്, പോലീസ് സേന നിഷ്പക്ഷമായിട്ട് ഇടപെടണം. യൂത്ത് കോൺഗ്രസ് സേന എടുത്താണ് തെറ്റെങ്കിൽ നിങ്ങൾ യൂത്ത് കോൺഗ്രസ് സേന അറസ്റ്റ് ചെയ്ത് മാറ്റണം. അതല്ല DYSIക്കാരനാണ് ചെയ്യുന്നതെങ്കിൽ അവയും ചെയ്യണം. നമ്മൾ കണ്ടതാണല്ലോ ഇവിടെ കേരളത്തിൽ നടക്കുന്ന 2 നീതി. ഇവിടെ നമ്മൾ കണ്ടു ഗവർണർക്കെതിരെ കരിമുടി വീശി ഭയങ്കരമായിട്ട് പ്രക്ഷോഭം നടത്തിയ SOPക്കാരനെ വളരെ താലോലിച്ച് മാറി നിൽക്കും മക്കളെ മാറുന്നു പറഞ്ഞ രീതി. സമാൻ ജാലുളി അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MC സിറാജുദ്ദീൻ, MT അഷ്റഫ്, അബ്ദു കോയങ്ങോറൻ, ചന്ദ്രൻ കപ്പിയടത്ത്, ജുനൈദ് പാണ്ഡിക്കശാല തുടങ്ങിയവർ സംസാരിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.